ഹലോ മാജിക് പി എസ് സി, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് 50 ഫാക്ട് പഠിച്ചാലോ? ഈ മാജിക് പി എസ് സി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ്, നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏമല ഏത് ജില്ലയിലാണ്? നാവിക അക്കാദമി കണ്ണൂർ ജില്ലയിലാണ് ഏമല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ല, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ജില്ലയും മലപ്പുറമാണ്. ഇടുക്കിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാടും കാര്യങ്ങളൊക്കെ ഇടുക്കിയിലാണ്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമാണ്. ഓക്കെ, നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഈ പറയുന്ന ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂരാണ്. ഷൊർണൂരാണ് ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. കൊല്ലത്താണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ്, കൊല്ലം ജംഗ്ഷനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളമുള്ള പ്ലാറ്റ്ഫോം ഉള്ള റെയിൽവേ സ്റ്റേഷൻ. നെക്സ്റ്റ്, ആയോധന കലയുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിയാണ്. മാറിപ്പോയത്, ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിയാണ്. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽ പെടുന്നു? സംയുക്ത മേഖലയാണ്, കാരണം പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പാണ്. പ്രൈവറ്റ് പേഴ്സൺസും ഗവൺമെൻറ്റും ഉള്ള പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. PPP ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും സംയുക്ത മേഖലയാണ്. ഗവൺമെൻറ്റും പ്രൈവറ്റും തമ്മിലൊരു സംയുക്ത മേഖലയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. അദാനി ഗ്രൂപ്പാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏതാണ്? മോണസൈറ്റാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇത് ധാതു മണലാണ്. ധാതു മോണോസൈറ്റാണ്, 50C മോണോസൈറ്റാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു എലമെൻറ്റ്. നെക്സ്റ്റ്, കേരള സിംഹം എന്ന ചരിത്ര നോവലിനെ പരാമർശിക്കുന്ന വ്യക്തി ആരാണ്? നമുക്കറിയാം കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണല്ലോ. അതുകൊണ്ട് ആ നോവലിൽ പരാമർശിക്കുന്നത് പഴശ്ശിരാജയാണ്. നെക്സ്റ്റ്, കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം, അദ്ദേഹം കേരളം സന്ദർശിച്ച ടൈമിൽ ജാതി സമ്പ്രദായങ്ങൾ ഒക്കെ ജാതി ഐത്വം കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അതിനുള്ള കാരണം ജാതി സമ്പ്രദായമായിരുന്നു. നെക്സ്റ്റ്, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മളെ ആനി ബസൻ്റ് ആയിരുന്നു. ആനി ബസൻ്റ് ആണ് കേരള അതായത് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആനി ബസൻ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തതും അടയാറിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായിരുന്നു. 1917 അവർ വനിതാ പ്രസിഡൻ്റ് ആയത്. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ്, ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ആ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഒരു സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ചോദിച്ചു കാണാറുണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. AK ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനാണ്. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KKelappanaanu. മാറിപ്പോയത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് KKelappanaanu. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. നെക്സ്റ്റ്, വീട്ടിപ്പട്ടത്തിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം യോഗക്ഷേമ സഭയാണ്. അരേ സമാജ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പനാണ് അരേ സമാജ് സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സമത്വ സമാജ് സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. നെക്സ്റ്റ്, മലയാളി മെമ്മോറിയൽ നടന്ന വർഷം, മലയാളി മെമ്മോറിയൽ നടന്നത് 1891 മലബാർ മെമ്മോറിയൽ നടന്നത്. EM മെമ്മോറിയൽ നടന്നത് 1896
ഡോക്ടർ പൽപു ആയിരുന്നു ഇയവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. നെക്സ്റ്റ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിനവായുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ? ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അരുവിപ്പുറം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. 1888 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്. നെക്സ്റ്റ്, കുഞ്ഞൻപിള്ള എന്ന പേരിലറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് കുഞ്ഞൻപിള്ള. ചട്ടമ്പി സ്വാമികളാണ് കുഞ്ഞൻപിള്ള. ഒരു ചട്ടമ്പി ആയിരുന്നെങ്കിലും മനസ്സ് കുഞ്ഞനായിരുന്നത് കൊണ്ട് കുഞ്ഞൻപിള്ളവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അയ്യപ്പൻ എന്നായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ 1917 കേരളത്തിലെ മിശ്രഭോജനമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് സഹോദരൻ അയ്യപ്പനായിരുന്നു. പിന്നെ ഇത്രത്തോളാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ നെക്സ്റ്റ്, 59, മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷനാണ് മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ. നെക്സ്റ്റ്, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാറായിരുന്നു ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഈ ചാനലിൻ്റെ സൗജന്യ നിലനിൽപ്പിന് വളരെ അനിവാര്യമാണ്. താങ്ക് യു.